നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരക്കുള്ള ദിവസങ്ങളിൽ വളരെ കുറഞ്ഞ ചെലവുകൾ ഉപയോഗിച്ച് 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു ഒഴിച്ചുകറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ബാച്ചിലേഴ്സിനെല്ലാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ ഒരു കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഒരു കടായി സ്റ്റവിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുത്ത ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഇതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചിയും 5-6 വെളുത്തുള്ളിയും കൂടി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 1-2 മിനിറ്റ് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചുവയെല്ലാം ഒന്ന് മാറി കളറെല്ലാം ഒന്ന് മാറി കിട്ടും വരെ ഒന്ന് വഴട്ടിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചുവയെല്ലാം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടെ തന്നെ വലിയൊരു സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഈ സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. സവാളയുടെ പച്ചച്ചുവയെല്ലാം ഒന്ന് മാറി നന്നായി സോഫ്റ്റായി കളറെല്ലാം ഒന്ന് മാറി കിട്ടും വരെ ഒന്ന് വഴട്ടിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഏകദേശം 4 മിനിറ്റോളം വഴട്ടി സവാളയുടെ കളറെല്ലാം ഒന്ന് മാറി ഒരു ലൈറ്റ് ബ്രൗൺ നിറമായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വലിയ പഴുത്തൊരു തക്കാളി ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് കിട്ടും വരെ ഒന്ന് വഴട്ടിയെടുക്കണം. തക്കാളി ഇപ്പോൾ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ 10-15 സെക്കൻഡ് ഒന്ന് വഴട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടിയാണ് ചേർക്കേണ്ടത്. 1 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ചേർത്തിട്ട് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ തന്നെ 1-2 മിനിറ്റ് മല്ലിപ്പൊടിയുടെ പച്ചമണം മാറിക്കിട്ടും വരെ ഒന്ന് വഴട്ടിയെടുക്കാം. മല്ലിപ്പൊടിയുടെ പച്ചമണമൊന്ന് മാറിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്തിട്ട് 10-15 സെക്കൻഡ് ഒന്ന് വഴട്ടിയെടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് നമ്മുടെ കയ്യിലുള്ള മുളക് പൊടിയുടെ എരിവ് അനുസരിച്ച് കൂടുതൽ ചേർക്കാവുന്നതാണ്. മസാലപ്പൊടികളുടെ പച്ചമണമൊന്ന് മാറിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കറിക്ക് ചെറിയൊരു പുളി കിട്ടാനായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ വാളൻപുളി പിഴിഞ്ഞതൊഴിച്ചിട്ട് നിളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ചേർത്തിട്ടുള്ള തക്കാളി നല്ല പുളിയുള്ളതാണെങ്കിൽ ഇതുപോലെ വീണ്ടും പുളി ഒഴിക്കേണ്ട ആവശ്യമില്ല. തക്കാളിയിൽ നിന്ന് തന്നെ കറിയിലേക്ക് ആവശ്യത്തിനുള്ള പുളി കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് കൊടുക്കാം. 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയം നമുക്ക് ഈ കറിയുടെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ചതിന് ശേഷം എല്ലാം ഒന്ന് യോജിച്ച് കറിയൊന്ന് കുറുകി പാകമായി കിട്ടാനായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഒരു 3 മിനിറ്റിന് ശേഷം മൂടി തീർന്നപ്പോഴേക്കും നമ്മുടെ കറിയിലെ അധികമുള്ള വെള്ളമെല്ലാം ഒന്ന് വറ്റി കറിയൊന്ന് കുറുകി പാകമായി കിട്ടിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ ഇതിലേക്ക് നമുക്ക് 1 നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1 തണ്ട് കറിവേപ്പിലയും കൂടെ തന്നെ എരിവും പുളിയെല്ലാം ഒന്ന് ബാലൻസായി കിട്ടാനായിട്ട് 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ചെറിയൊരു കഷ്ണം ശർക്കര ചേർത്താലും മതി. പഞ്ചസാര കൂടി ചേർത്തിട്ട് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കാവുന്ന സിമ്പിളായിട്ടുള്ള ഒഴിച്ചു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിന്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയും ചൂടോടെ സെർവ് ചെയ്യാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാനും കൂടുതൽ റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു.